ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആട്ടോ. അപ്പോ നമ്മുടെ ഓസിയുടെ, അതായത് ഓ ബൈ ഓസി എന്നുള്ള പേജിൽ നിന്നുള്ള ഒരു ജ്വല്ലറി റിവ്യൂ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഓ ബൈ ഓസിയുടെ ആ ഒരു ജ്വല്ലറി, ദെൻ നമുക്കൊരു ഷോപ്പിൽ നിന്ന് മേടിച്ച ജ്വല്ലറി, ദെൻ മീഷോ നിന്ന് മേടിച്ച ജ്വല്ലറി, അങ്ങനെ ഒരു മൂന്ന് ജ്വല്ലറീസിന്റെ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്തു നമ്മൾ പർച്ചേസ് ചെയ്തതിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓസി എന്ന ഭാഗം ഒഴിച്ചു വെച്ചുകഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഒരു വെബ്സൈറ്റ്, ദെൻ ഷോപ്പ്, ദെൻ മീഷോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒഫ്കോഴ്സ് ഞാൻ ഓസിയുടെ ആ ഒരു ജ്വല്ലറി മാത്രം ഇതുവരെ അങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു ജ്വല്ലറി ആയിരിക്കും കാണിക്കുക. പിന്നെ ആ ഒരു ജ്വല്ലറിയുടെ വീഡിയോ ഞാൻ നല്ലോണം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ കയറി കാണുക കേട്ടോ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഇപ്പം ഇത് നമുക്ക് ഏതാണ് അഫോർഡബിള്, ഏതാണ് ബെസ്റ്റ് ക്വാളിറ്റി, അങ്ങനെയല്ല, ഓരോത്തിന്റെ റേറ്റ് അനുസരിച്ചുള്ള ക്വാളിറ്റി ആയിരിക്കും ഞാൻ പറയുക കേട്ടോ. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഇത്രയും ജ്വല്ലറീസ് ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. മൂന്ന് ജ്വല്ലറീസ് ആണ്, മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള മൂന്ന് ജ്വല്ലറീസ്. അതിനകത്ത് ഈ ഒരെണ്ണത്തിനകത്തായിരുന്നു ആക്ച്വലി, അതായത് ഈ ഒരു ബോക്സിലായിരുന്നു എനിക്ക് മീഷോന്റെ ജ്വല്ലറി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഞാൻ ആ ഒരു ബോക്സിനകത്ത് ഓ ബൈ ഓസി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ദിയാകൃഷ്ണയുടെ ജ്വല്ലറി ഇട്ടു വെച്ചു. കാരണം ഇത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്, അതുകൊണ്ടാണ് ഇട്ടു വന്നിട്ടുള്ളത്. ഈ ഒരു ജ്വല്ലറിനെ പറ്റി ഞാൻ അധികം പറയുന്നില്ല, ഇത് ഞാൻ ജസ്റ്റ് ആയിട്ട് സൈഡിലായിട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി അധികം ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നു. ഇനിയിപ്പോ കാണാത്തവർക്ക് നല്ല ഇതായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോയുടെ ഞാൻ ഐക്കാർട്ടിലും എൻ സ്ക്രീനിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് കയറി കാണാം. അപ്പം ഇതായിരുന്നു എന്റെ ഓസിയുടെ പേജിൽ നിന്നുണ്ടായിരുന്ന നെക്ലേസ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഇതാട്ടോ, ഇതിന്റെ ഇയറിംഗ് കാണിച്ചുതരാം. ജിമിക്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫുള്ള് എഡി സ്റ്റോൺസ് ആട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു എഡി സ്റ്റോൺസ് വന്നിട്ടുണ്ടായിരുന്ന ജിമിക്ക് കേട്ടോ. ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റോൺസ് എല്ലാം ഉണ്ടായിരുന്നു, പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. 999 ആയിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 999 റുപ്പീസിന് അത് എനിക്ക് ഭയങ്കര വർത്ത് ആയിട്ട് തോന്നിട്ടുണ്ടായിരുന്നാണ്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഞാൻ മിൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള, അതായത് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തിട്ടുള്ള ജ്വല്ലറിയാണ്. ഇതിന്റെ റേറ്റും 999 ആണ്. ഈ രണ്ട് 999 തമ്മിൽ കമ്പയർ വെച്ച് ചെയ്ത് നോക്കുമ്പോ ഓ ബൈ ഓസി എന്ന് പറയുന്നത് അത്രയും മുകളിലാണ്. കാരണം ഇതിന്റെ കൂടുതൽ നമുക്ക് എന്ത് ഇയറിംഗ്സ് ഒന്നും ഇല്ല കേട്ടോ, സാധാ ഒരു നെക്ക് പീസ് മാത്രമാണ് വരുന്നത്. നമ്മൾ കാണിച്ച രണ്ട് ജ്വല്ലറി, അതായത് ഓസിയുടെ ജ്വല്ലറി, ഈ ഒരു ജ്വല്ലറിയും വരുന്നത് ആന്റിക്ക് തന്നെ. ഇപ്പൊ കാണിക്കാൻ പോകുന്ന കംപ്ലീറ്റ് ആന്റിക്ക് തന്നെ കേട്ടോ. നല്ല ഒരു ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നെക്ക് പീസ് മാത്രമായിട്ടാണ് ഇതിന്റെ കൂടുതൽ വരുന്നത് കേട്ടോ. വൈറ്റും ഒരു പിങ്കും സ്റ്റോൺസും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വൈറലായിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആ ഒരു വീഡിയോയിൽ കണ്ട് പോയി മേടിച്ചതാണ്. ഈ ഒരു മാല ഇട്ടിട്ട് എനിക്ക് നല്ല ഭംഗിയുള്ളത് പോലെ ആയിട്ടാ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിനൊരു ഇയറിംഗും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു 999 ഇത് ഓക്കെ ആയിരുന്നു. അല്ലാണ്ട് ഇയറിംഗ് ഇല്ലാണ്ട് ഇത് സിംഗിൾ പീസ് ആയിട്ട് ആക്ച്വലി ഇത് 999 ഒട്ടും ഓക്കെ അല്ല. ഒരു 600-700 ഉള്ളിലേ നമുക്ക് ഈ ഇതിനൊരു റേറ്റ് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം കാണാൻ നല്ല രസാലേ, ഒരു കമ്പലൂണ് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചോണ്ട്. ആ ഒരു ഷോപ്പിൽ ഇഷ്ടമാതിരി വേറെ നല്ല ജ്വല്ലറീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ലോണം സമയം ഉണ്ടെങ്കിൽ നല്ലത് നോക്കിയെടുക്കാം. ഓ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മീഷോ എന്നുള്ള ജ്വല്ലറി കാണാവേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മീഷോ എന്നുള്ള ജ്വല്ലറിയാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ബോക്സിലല്ല വന്നത്, പക്ഷെ ഞാൻ ഈ ഒരു ബോക്സിൽ ഇട്ട് വെച്ചു എന്നുള്ളൂ. അപ്പം ഇത് ഞാൻ 290 റുപ്പീസിനാണ് ഈ ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ കോംബോ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
ഇതും ആന്റിക്കിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ റേറ്റ് ഞാൻ പറഞ്ഞില്ല, റേറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അനുസരിച്ച് അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ കാണുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഒറിജിനൽ അല്ല, ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഇടാനും കുറച്ച് പാടാ, ഇതിങ്ങനെ കുരുങ്ങി 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 നമ്മൾക്കിത് നേരെയാക്കാൻ എപ്പോഴും സമയം ഉണ്ടാവത്തുള്ളേ. ഇത് അതിന്റെ ഒരു ലോങ് ചെയിൻ ആണ്, ഞാൻ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാവേ. അപ്പം ഇതാട്ടോ ലോങ് ചെയിന്, പിങ്കും ഗ്രീനും ആണ് സ്റ്റോൺസ് വന്നിട്ടുള്ളത്. സംഭവം കാണാൻ നല്ല രസമാണോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, കുറച്ചൊരു റെഡിഷ് ഒരു കളർ കൂടുതലാണ്. അപ്പൊ നമ്മള് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല രസമായിട്ട് തോന്നും, നേരിട്ട് കാണുമ്പോൾ കുറച്ച് പിന്നെ വേറെ കാര്യം 290 രൂപയേ ഉള്ളൂ, ആ ഒരു ക്വാളിറ്റിക്ക് ഇത് സൂപ്പറാണ്. ഇതാട്ടോ ഒരേ മോഡലിൽ വന്നിട്ടുള്ള ഒരു ജ്വല്ലറി ആണ്, പക്ഷെ ലെങ്ത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് അതിന്റെ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇയറിംഗ്സ് ഇതാണ്. ഇയറിംഗ്സിന് ഒട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ, അതിൽ ഇല്ലാന്ന് തന്നെ പറയണം. കാരണം ഇതിന്റെ ഇവിടെ കൂടിയൊക്കെ അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗമ്മൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവം ഇങ്ങനെ കുത്തി നിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് ഇട്ട് കാണിച്ചു തരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ടുകളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിടാം, അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ഫംഗ്ഷന് വേണ്ടിയിട്ടൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഇതാട്ടോ ഒരു ജ്വല്ലറി കംപ്ലീറ്റ് സെറ്റ് വരുന്നത്, ചെറിയൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. അത് ഏട്ടന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, മാലയും അതുപോലെ തന്നെ കമ്മലാണെങ്കിലും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളിപ്പോ ഈ ഒരു 3 സെറ്റ് ഓഫ് ജ്വല്ലറിയുടെ കാര്യം പറയുമ്പോൾ, ഇത് ഫസ്റ്റ് നമ്മുടെ മീഷോ എന്ന് പറയുമ്പോൾ 290 രൂപീസിന് ഇത് സൂപ്പർ 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 പ്രൊഡക്റ്റ് ആണ്. അതിനുള്ള ക്വാളിറ്റി ഇതുണ്ട്. പിന്നെ പോരാത്തതിന് 2 എണ്ണം വരുന്നുണ്ട്, ദെൻ നമുക്ക് ഇയറിംഗ്സും വരുന്നുണ്ട്. ഇനി നമ്മൾ ഓസിയുടെ ജ്വല്ലറിയിലോട്ട് വരുമ്പോൾ 999, അത് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അത് നമുക്കൊരു നല്ല ഫംഗ്ഷനൊക്കെ ഇടണമെങ്കിൽ നമുക്കൊരു പ്രീമിയം ജ്വല്ലറി തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ആ ഒരു ജ്വല്ലറിയിലോട്ട് വരുമ്പോൾ അത് കുറച്ച് ക്വാളിറ്റി വൈസിൽ നല്ല പ്രൊഡക്റ്റ് ആണ്, ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം 999 അതിനൊരു ഇയറിംഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയിക്കോണ്ടെ, അല്ലാണ്ട് അത് കുറച്ച് ഓവർ പ്രൈസ് തന്നെയാണ് കേട്ടോ. ഒരു 600-700 രൂപയ്ക്ക് ഉള്ളിലുള്ളതേ ഉള്ളൂ ആ ഒരു പ്രൊഡക്റ്റ്. അപ്പം നിങ്ങൾക്ക് ഞാനിതിലിട്ടിട്ട് ഏത് ജ്വല്ലറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു നല്ല ഒരു കുറച്ച് ഒരുപാട് ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ജ്വല്ലറീസ് എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മീഷോ ഇസ് വെരി ബെറ്റർ ഓപ്ഷൻ ആണ് എനിക്ക് തോന്നുന്നു. ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയൊക്കെ ഉള്ളതിനെ വെച്ച് നോക്കുമ്പോൾ മീഷോ ആണ് ബെറ്റർ. കാരണം കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് മീഷോയിലാണെങ്കിൽ. പിന്നെ മീഷോ അല്ലാതെ നമുക്ക് പെട്ടെന്ന് റിട്ടേൺ ചെയ്യാനും ഒക്കെ പറ്റും, അതുപോലെ തന്നെ നമുക്ക് റീഫണ്ടും അവൈലബിൾ ആണ്. പക്ഷെ മറ്റുള്ളവർ സ്റ്റോറിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് റീഫണ്ട് റിട്ടേൺ ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അപ്പം കുറെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മീഷോ ബെറ്റർ ആണ്. കുറെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അതായത് കുറച്ചൊരു പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നോ മേടിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മുടെ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ജ്വല്ലറി കമ്പാരിസൺ വീഡിയോ ഞങ്ങളുടെ സ്റ്റോപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതിനൊപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴത്തൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.